ജാസ്മിൻ എനിക്കറിയാം, ജാസ്മിനെ കല്യാണത്തിന് പോയി പരിചയപ്പെട്ടിട്ടുണ്ട്. ഈ മുന്നേക്കാവുന്ന വ്യക്തി ജാസ്മിൻ്റെ, ഈ പറഞ്ഞ അഫ്സലും ഈ പറഞ്ഞ ജാസ്മിനും ഈ പറഞ്ഞ മുന്നേ ഇവരൊക്കെ പൊന്നു ജാസ്മിനെ. അയ്യോ പാവം ജാസ്മിൻ, മുന്നക്കയാണ് വിവാഹം കഴിക്കാൻ പോണേന്ന് പറഞ്ഞത്. അലറി വിളിച്ചത് കൊണ്ട് മാത്രം ഫേമസ് ആവാൻ പറ്റും. കോമഡി സാധനമാണ് അച്ഛനൊക്കെ ചേട്ടാ അങ്ങനെയൊക്കെ. ഞാൻ എനിക്ക് കോമഡി ആയിട്ട് തോന്നി, നമ്മളൊരു പ്ലാറ്റ്ഫോം നമുക്ക് നല്ല രീതിയിൽ നമ്മൾ ഫെയിം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിന് സൈലന്റ് ആയിട്ട് മിണ്ടാകാൻ പോകുന്നു. എല്ലാ ഷോയും അടിച്ചിട്ടുണ്ടാവും. ഇങ്ങനെ മോന്തിക്ക് റോക്കി ഞാൻ തമ്മിൽ, ഞാൻ ആറ് രണ്ട് പൊക്കുണ്ട്, റോക്കി എന്നെ ഇങ്ങനെ ഡീം ചാടിടിക്കുക. ബിഗ് ബോസ് പറയുമ്പോഴത്തേക്ക് ബിഗ് ബോസിലെ അനുഭവം എങ്ങനെയായിരുന്നു? അല്ലയ്യോ ഞാൻ അങ്ങനെ പറഞ്ഞല്ലോ, നമ്മള് അയ്യോ ശരിക്കും ഞാൻ അങ്ങനെ പറഞ്ഞല്ല, നമ്മള് പറഞ്ഞു. അപ്പൊ ലാലേട്ടൻ, ലാലേട്ടൻ തന്നെ പറയുന്നുണ്ട് കാരണം എന്താ ഇത്രയും വേസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇത്രയും ഇതായിട്ടുള്ള എപ്പിസോഡ് ഞാൻ ഒന്ന് മോട്ടീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഒരാൾ ഡീമോട്ടിവേറ്റ് ചെയ്താൽ ആള് മോട്ടീവ് ആവുള്ളൂ, അല്ലാതെ നീ സൂപ്പറാണോ നീ സൂപ്പറാണോ എന്ന് പറഞ്ഞാൽ ഒരിക്കലും അവൻ നന്നാവില്ല. അവൻ്റെ കുറച്ചിങ്ങനെ ഒന്ന് ഒന്നൊന്ന് അടിച്ചിടിത്തണം, എന്നിട്ടാണ് പൊങ്ങാൻ പറ്റുള്ളൂ. അപ്പൊ അവിടെയുള്ള കണ്ടസ്റ്റന്റിന്റെ അടുത്ത് നിങ്ങൾ വളരെ മോശമാണ് എന്ന് പറയുമ്പോൾ അവർ ഇമ്പ്രൂവ് ചെയ്യും. അവരുടെ സംസാരം, അവരുടെ പെരുമാറ്റം, അവരുടെ പല കാര്യങ്ങളും അവർ ശ്രദ്ധിക്കണം. ഹൈജീൻ എല്ലാം ഈ സീസണൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഹൈജീനെ പറ്റിയൊക്കെ പറഞ്ഞത്. ഗൂഗിള് കമന്റുകളൊക്കെ പേരെടുത്തില് പറയണ്ട, കാര്യം ഇവർക്കൊക്കെ ഫാൻസ് ആർമി ഉണ്ടാവും. നാളെ എൻ്റെ അക്കൗണ്ടിൽ ഒന്ന് പൂര തെറിയടിക്കും സത്യം. ഞാൻ കമൻറ്റ് ബ്ലോക്ക് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാൻ മാത്രം നേരം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പേരൊന്നും പറയണ്ട. പല ആളുകൾ എല്ലാവർക്കും നല്ല ഫാൻസ് ഉണ്ട്. ഇപ്പോൾ സ്റ്റാർ മാജിക്കിൽ പോകുന്ന ആളുകൾക്ക് ഫാൻസ് ഉണ്ട്, ബിഗ് ബോസിൽ പോകുന്ന ആളുകൾക്ക് ഫാൻസ് ഉണ്ടാവും, ഇഷ്ടപ്പെടുന്ന ആളുകൾ. ഇപ്പോൾ ഓരോരുത്തർക്കും ആരെ വേണം ഇഷ്ടപ്പെടാം, എന്നെ ഇഷ്ടപ്പെടാതിരിക്കാം ഇഷ്ടപ്പെടാം. അപ്പോൾ ബിഗ് ബോസ് അടിപൊളി പ്ലാറ്റ്ഫോമാണ്. സീക്രട്ട് ഏജന്റ് ചങ്കാണ്, ജാസ്മിൻ എനിക്കറിയാം, ജാസ്മിനെ കല്യാണത്തിന് മറ്റേ കാദറിന്റെ കല്യാണത്തിൽ പോയി പരിചയപ്പെട്ടിരുന്നു. ഓൾമോസ്റ്റ് എല്ലാ ആളുകളെയും പിന്നെ വേറെ പേരൊക്കെ പറഞ്ഞു. പിന്നെ അതേപോലെ റോക്കി, റോക്കിനെ എനിക്ക് അറിയില്ല, പക്ഷെ സിജോൻ അറിയോ? സിജോനെ ഞാൻ വീഡിയോസ് ഈ സിനിമ അയാളുടെ പടത്തിന്റെ പാട്ടൊക്കെ കണ്ടിട്ടുണ്ട്. അല്ലാതെ എനിക്ക് പേഴ്സണലി അറിയില്ല. അറിയില്ല പേഴ്സണലി ഗബ്രി, എനിക്ക് പേഴ്സണലി അറിയില്ല. ഫസ്റ്റ് സീസണിലെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എങ്ങനെയാണ്? ഫസ്റ്റ് സീസൺ ഒരിക്കലും എപ്പോഴും കുറേ ആൾക്കാർ പറയും ഫസ്റ്റ് സീസൺ ബെസ്റ്റ് ആയിരുന്നു, സൂപ്പർ ആയിരുന്നു, അത് വേറെ ലെവലായിട്ടുള്ള ഒരു സീസൺ ആയിരുന്നു. പക്ഷേ കമ്പയർ ഈ സീസൺ ഡിഫറെന്റ് ആണ്. വേറൊരു കാര്യമുണ്ട്, അവരുടെ പേളി മണി അങ്ങനെയല്ല, അവരുടെ അതൊരു കാര്യമാണ്. പക്ഷെ എന്താ പറയാ, ഇവര് രണ്ടുപേരുടെ ഞാൻ കൂട്ടുള്ള ഒരു സീസണിൽ അത് ഉണ്ടായിരുന്നില്ല. അങ്ങനെയല്ല, എന്താ ബാക്കിയുള്ള സീസണിൽ എന്താ പറയാ, അങ്ങനെ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. ലവ് സ്ട്രാറ്റജി കൊണ്ടുവരുന്നത് അല്ല, ലവ് സ്ട്രാറ്റജി കൊണ്ടുവരുന്നല്ലോ. അങ്ങനെയാണ് ഞാൻ കാണാൻ ചോദിക്കട്ടെ, ഇപ്പൊ ജാസ്മിനും ഗബ്രിയും ആയിട്ടുള്ള ഒരു ഇഷ്യൂസ് പുറത്ത് കൊറേ ചർച്ച ചെയ്യുന്ന ആൾക്കാരാണ്, ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ചർച്ച ചെയ്യുമ്പോ ഞാനൊരു എന്താ പറയാ പ്രേക്ഷകനാണെന്നുള്ള രീതിയിൽ എന്താ പറയാ, നിങ്ങളാണോ പ്രേക്ഷകനാണെങ്കിലും ഞാൻ ആക്ച്വലി ബിഗ് ബോസിൽ പോയി കഴിഞ്ഞാൽ പ്രേമം ഒന്നും വരുമെന്ന് എനിക്കറിയില്ല. കാര്യം ഞാൻ അവിടെ പോയത് എനിക്ക് പ്രേമൊന്നും വന്നില്ല. അനുഭവം എങ്ങനെയായിരുന്നു അവിടെ പോയിട്ടുള്ള? അടിപൊളിയാണ്, എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ആണ്. ജാസ്മിനും ഗബ്രിയും എന്താന്ന് അവർ പുറത്തിറങ്ങിയിട്ട് പറയട്ടെ. ഇനിയിപ്പോൾ അവർ പ്രേമമായിരിക്കാം, പ്രേമം അല്ലാതെ ആയിരിക്കാം, ഫ്രണ്ട്സ് ആയിരിക്കാം, അവരെന്തൊക്കെയോ പറയുന്നുണ്ട്. പല സമയത്ത് പല സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഞാൻ അതിൽ ജഡ്ജ് ചെയ്യുന്നില്ല.
അവർ പുറത്തിറങ്ങും മനസ്സിലാവും. വിവാഹത്തിന് പോയ സമയത്ത് വീഡിയോ അപ്പോ ആ സമയത്ത് എന്താ കല്യാണക്കാരും ചോദിച്ചിട്ടുണ്ടായിരുന്നു, അപ്പൊ മുന്നക്കയാണ് വിവാഹം കഴിക്കാൻ പോണെന്ന് പറഞ്ഞു. ഈ മുന്നക്ക എന്നൊരു വ്യക്തി ജാസ്മിന്റെ ബ്ലോഗിലൊക്കെ പറഞ്ഞു, എനിക്കറിയാം. അല്ലെങ്കിൽ അഫ്സലുണ്ടായിരുന്നില്ല അടുത്ത്. അഫ്സല് ഈ പറഞ്ഞ ജാസ്മിൻ അഫ്സൽ മുന്ന ഇതൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന എനിക്കറിയാൻ. എനിക്ക് അവരുടെ പേഴ്സണൽ കാര്യങ്ങളൊന്നും അറിയില്ല കേട്ടോ. സത്യമായിട്ട് അറിയാത്ത കാര്യങ്ങൾ നമ്മൾ ചുമ്മാ ഒന്ന് ഇൻ്റർവ്യൂവിൽ വന്നിട്ട് അതറിയാം ഇതറിയാതെ പറയേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് എനിക്ക് അവരെ പറ്റി കൂടുതൽ ധാരണയില്ല. ഈ പറഞ്ഞ അഫ്സലും ഈ പറഞ്ഞ ജാസ്മിനും ഈ പറഞ്ഞ മുന്നയും ഇവരൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഇപ്പം ഈ പ്രശ്നം ഈ ബിഗ് ബോസിൽ പോകേണ്ടതാണ്, ജാസ്മിൻ ഇത്രയും സൈബുള്ള അല്ലെങ്കിൽ ഒരു യൂട്യൂബിലൊക്കെ വീഡിയോ കിട്ടി നൈസായിട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നൊരു പ്രശ്നം. ബിഗ് ബോസിൽ പോകുമ്പോൾ എന്തുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒരു ക്വാളിറ്റി ഉണ്ടെങ്കിലേ ഫാൻസ് ഉണ്ടാവും. അതിൽ ഞങ്ങളുള്ള സമയത്ത് പോലെ അല്ല, 24 hours ആണ് ബിഗ് ബോസ്. എന്റെ ട്രെയിനർ ആയിരുന്നു അദ്ദേഹത്തിന്, ജിമ്മ് എറണാകുളത്ത് ജിമ്മ് ഞാൻ ഉദ്ഘാടനം ചെയ്തത്. അപ്പം ശരിക്കും ഈ കാണുന്ന ബിഗ് ബോസിലുള്ള അതേ ജിൻഡോ ചേട്ടനാണ്. ബേസിക്കലി പാവ മനുഷ്യനാണ്. പിന്നെ എല്ലാവർക്കും പല 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 പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോൾ പുള്ളിക്കാരൻ നമ്മളോടൊക്കെ പാവമായിട്ടോ ഒരു നോർമൽ ബിഹേവ് ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. പിന്നെ എനിക്ക് എന്താണെന്ന് അറിയാമോ, ബിഗ് ബോസ് കഴിയുമ്പോൾ എല്ലാവരും കാണും, പക്ഷെ ഇപ്പം ആദ്യം കുറച്ചൊക്കെ ലോ ആയിരുന്നെങ്കിൽ ഇപ്പൊ നല്ല ഹൈ റേഞ്ച് ആയിട്ട് നിൽക്കുകയാണ്. ഫാൻസ് ഉണ്ട് നല്ല. അയാൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നല്ല കാര്യമാണ്. പാവം പുള്ളി രക്ഷ വരട്ടെ, നല്ല നല്ലൊരു ഹൈപ്പിൽ വരട്ടെ, ഇറങ്ങി വിന്നർ ആവണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളായിരുന്നു എനിക്ക്. സിജോനെ തള്ളിയിട്ടാണ് പുറത്തായത്. ഇടിക്കുണ്ടായി ആ സ്ഥാനത്ത് ഷിയാസിക്കായിരുന്നെങ്കിലോ എന്തായിരിക്കും റോക്കി കേട്ടോ. എന്നെ ഇടിക്കുന്ന ഇങ്ങനെ മോന്തിക്ക് റോക്കി ഞാൻ തമ്മിൽ ഞാൻ 6-2 പൊക്കുണ്ട്. റോക്കി എന്നെ ഇങ്ങനെ ഇടിയും ചാടിക്കോ. അല്ല നമ്മള് പ്രവോക്കിയും പല രീതിയിലും പ്രവോക്കിയാലോ. ഞാൻ പിന്നെ ഒരു വ്യക്തിയെ അങ്ങനെ പ്രവോക്കിയാറില്ല. പിന്നെ റോക്കിയുടെ ഭാഗത്തും തെറ്റുണ്ട്, സിജോയുടെ ഭാഗത്തും തെറ്റുണ്ട്. സിജോ അയാളെ ഭയങ്കരമായിട്ട് ഇങ്ങനെ താടക്കി പിടിച്ചപ്പോഴും റോക്കിയും അതൊരു ഈ ഷോ അങ്ങനെയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രൊവോക്കിംഗ് ആണ്. ഞാൻ ബിഗ് ബോസിൽ അങ്ങനെ ആരെയും പ്രൊവോക്ക് ചെയ്തിട്ടില്ല. പിന്നെ ഞാനത് ഭീകര ഗെയിമായിട്ടൊന്നും എടുത്തിട്ടുണ്ടായില്ല. ഞാനൊരു എന്താ പറയുക, എനിക്ക് ഞാൻ 100 ദിവസത്തേക്ക് ടൂർ പോയാലെ, വേറൊരു രാജ്യത്ത് ട്രിപ്പ് പോയാലായിരുന്നു. ഫോണും ഇല്ല, കലണ്ടറും ഇല്ല, വാച്ചും ഇല്ല. ദ്വീപിലൊക്കെ പോയിട്ട് നമ്മൾ പെടുമ്പോൾ അങ്ങനെ ഉണ്ടാവും. അത്രേ ഉള്ളൂ. അവിടെ ഫോണും റേഞ്ചൊന്നും ഇല്ലാതെ ഒന്നും ഇല്ലാതൊരു ജീവിതം. അതൊരു നല്ല ഡിഫറെന്റ് ഡിഫറെന്റ് ആളുകളായിട്ട് പല പല സ്ഥലത്തുള്ള ആളുകളായിട്ട് സംസാരവും പെരുമാറ്റവും. ഏറ്റവും ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് ആരാന്ന് ചോദിച്ചാൽ ആറ് പേര്, ഒരു 5 പേരുടെ പേര്. സീക്രട്ട് ഏജന്റ് സായി, ജിൻഡോ, ജാൻമണി പാവട്ടോ, ജാൻമണി ഒരു പാവം സ്ത്രീയാ. അൻസിബ നല്ല ഗെയിമറ, മുടിയൻ ഇത്രയും ഇഷ്ടമാണ്. ജിൻഡോ ചേട്ടൻ ട്രെയിനർ ആയിരുന്നല്ലോ, അപ്പൊ ആളുമായിട്ടുള്ള അങ്ങനെയായിരുന്നു പരിചയം ഉണ്ടായിരുന്നത്. പുള്ളിന്റെ നാട്ടുകാരനേ, പെരുമ്പാവൂർ കാലിന്റെ അടുത്തൊരു സ്ഥലമാ. എനിക്ക് നേരത്തെ പണ്ട് തൊട്ട് നല്ല ബോഡി ബിൽഡറാ പുള്ളി. നമ്മളൊക്കെ പുള്ളിയുടെ കോമ്പറ്റീഷനെ കാണാൻ പോയിട്ടുണ്ട് പണ്ട്. പുള്ളി ഭയങ്കര വലിയ ബോഡി ബിൽഡറാ, ഇന്ത്യനൊക്കെ റെപ്രസെന്റ് ചെയ്തതാണ്. സീസൺ 1-ലുള്ള ആരെങ്കിലും കോണ്ടാക്ട് ഉണ്ട്? ഇടയ്ക്ക് മെസ്സേജ് ചെയ്യും, വിളിക്കും. അങ്ങനെ ഭീകര കോണ്ടാക്ട് ഒന്നും ഇല്ല ആരായിട്ടും. എല്ലാവരോടും ഇങ്ങനെ ഒരു കീപ്പ് ഇൻ ടച്ചിലുണ്ട്. ഞാൻ അങ്ങനെ ആരായിട്ടും ഇങ്ങനെ, എനിക്കൊരു ക്യാരക്ടറുണ്ട് ഈ എന്താ പറയുക, ബന്ധം സ്ഥാപിക്കാൻ വേണ്ടി മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ ബന്ധം ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മെസ്സേജ്. എനിക്കത് ഇഷ്ടമല്ല. ആരും സുഖമാണോ, അളിയോ, എന്തൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരു എനിക്കത് ഭയങ്കര വെറുപ്പാണ്. ബന്ധം ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ മെസ്സേജ് അയക്കുന്നതൊക്കെ അല്ല. എനിക്ക് എൻ്റെ തിരക്കുണ്ട്, അവർക്ക് അവരുടെ തിരക്കുണ്ട്. അത്ര എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിക്കും, മെസ്സേജ് അയക്കും. അല്ലാതെ ക്ലോസ് ആണെന്ന് കാണിക്കാൻ വേണ്ടി അല്ലോ, ഹലോ ഗുഡ് മോർണിംഗ്, സുഖമാണോ, എവിടെയാണ് കഴിച്ച, അതൊക്കെ ഫേക്കാ. ബന്ധം ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയാ. കാരണം ഞാൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എവിടെയാണെങ്കിലും ഒരു ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ, വിശേഷങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ വിളിക്കുക, അങ്ങനെ സംസാരിക്കത്തുള്ളൂ. ഞാനല്ലാതെ റെഗുലർ വിളിക്കുന്ന ഒരു വ്യക്തിയില്ല എൻ്റെ ഫോണിൽ. നിങ്ങൾ ഡെയിലി എടുത്ത് നോക്കാം, ഞാനൊരാൾ റെഗുലറായിട്ട് ഉമ്മയായിട്ട് മാത്രം പുറത്തിറങ്ങുമ്പോൾ എപ്പോഴാണ് നീ വന്നെ എന്ന് ചോദിക്കും.
ഉമ്മ എന്നെ റെഗുലറി വിളിക്കും, ഞാൻ ഉമ്മ എന്ന് വിളിക്കും. കാര്യം ഞാൻ വീട്ടിലെപ്പം കയറും, ഗേറ്റ് അടയ്ക്കണം, താക്കോലിവിടെ വെച്ചിട്ടുണ്ട്, പെട്ടെന്ന് വാ, എപ്പോൾ തീരും ഷൂട്ട്, അല്ലെങ്കിൽ എപ്പോൾ കഴിയും, എപ്പോൾ എത്തും നീ, അങ്ങനെ ഒരു റെഗുലർ കോണ്ടാക്ട് ഉമ്മ ആയിട്ടുള്ളൂ. വേറെ എനിക്ക് അങ്ങനെ റെഗുലറായിട്ട് വിളിക്കാൻ ഒരാളില്ല. എനിക്കറിയാമല്ല, അയാളുടെ അയാള് പണ്ട് എങ്ങനെ എന്റെ കുറ്റം പറഞ്ഞിട്ടുണ്ട്, അത് ഞാന് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു. അതെന്റെ പ്രശ്നം. പിന്നെ അയാളെ കുറെ ഫാൻസ് പറയണ്ടല്ലോ, അയാളും വിഷയാണോ, ഭയങ്കര വിഷയാണ് ഉള്ളി. ഉള്ളി ഭയങ്കര ശബ്ദമലിനീകരണം, സാംസ്കാരിക ശബ്ദമലിനീകരണത്തിന്റെ കാലാണ്. അപ്പൊ അങ്ങനെ അലറി വിളിച്ചത് കൊണ്ട് മാത്രം ഫേമസ് ആവാൻ പറ്റും എന്നുള്ളൊരു കൊറേ കാര്യങ്ങളില്, അലറി വിളിച്ച എല്ലാരെയും എന്നോടാണ് ചോദിക്കുന്നത്. എനിക്കറിയാമല്ല, ഞാൻ കണ്ടിട്ടില്ല സിനിമയിലൊന്നും. അല്ല സിനിമയിൽ കാണുന്നു, പോസ്റ്റർ ഉണ്ട്, രണ്ട് വാച്ച് കിട്ടിയിട്ടുള്ള ഒരു പോസ്റ്റർ ഉണ്ടാവുന്നു. വേറെ കോമഡി ആയിട്ട് തോന്നുന്നു, പുള്ളി ഒരു കോമഡി ആയിട്ട്, കോമഡി സാധനമാണ്. അല്ലാതെ ഒരു പേഴ്സണാലിറ്റി ഉള്ള ഒരു കേപ്പബിലിറ്റി ഉള്ള ഒരു ഡോക്ടറാണെങ്കിൽ, മറ്റേ ടെലിസ്കോപ്പ് ഡോക്ടറാണെങ്കിൽ അങ്ങനെ ഒരു കാറൊക്കെ എടുത്തിട്ട് എംബ്ലോക്കെ അടിച്ചിട്ട് ഹോസ്പിറ്റലിൽ പോവുക. അല്ലാതെ അല്ല, റോബിൻ പുറത്തിറങ്ങിയപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത് എല്ലാം സ്ക്രിപ്റ്റഡ് അല്ല, പക്ഷെ എഡിറ്റഡ് ആണ്, എഡിറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് കോമഡി ആയിട്ട് തോന്നി, കാര്യം നമ്മളൊരു പ്ലാറ്റ്ഫോം നമുക്ക് നല്ല രീതിയിൽ നമ്മളങ്ങനെ ഫെയിം കിട്ടി കഴിഞ്ഞാൽ നമ്മൾ അതിന് സൈലന്റ് ആയിട്ട് മിണ്ടാകാണ് പോവുക. അവിടെ പോയി എല്ലാ ഷോയും എഡിറ്റ് ചെയ്യണ്ടാവും, അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ്. പിന്നെ ഡയറക്ടർ എന്ന് പറഞ്ഞ ആളെന്തിനാ അവിടെ വെച്ചേക്കണ, എഡിറ്റ് മീൻസ് അയാൾ കണ്ടിട്ട് അയാൾക്ക് ഇഷ്ടപ്പെടുന്ന സാധനം. ഇപ്പം നിങ്ങൾ ചെയ്യുന്ന എല്ലാ സാധനം ഇങ്ങനെ നെഗറ്റീവ് ഉള്ള, നിങ്ങൾക്ക് നെഗറ്റീവ് വരാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ബിഗ് ബോസ് ഷോ കൊണ്ട് ഒരാൾക്ക് നെഗറ്റീവ് സാധനം ഇടില്ല അവർ. പിന്നെ അങ്ങനെയാണെങ്കിൽ എല്ലാ ആളുകളുടെയും ഇമേജ് ഒരുപാട് മനുഷ്യന്മാർ ജീവിക്കുന്ന സ്ഥലമാണ് ബിഗ് ബോസ്. എല്ലാവരെയും നശിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നും അവരൊരു ഒരിക്കലും ഒരാളുടെ ഇമേജ് ഒന്നും കളയാനില്ല. കാര്യം കഴിഞ്ഞ ദിവസം ഞാനൊരു എപ്പിസോഡ് ഉണ്ട്, അപ്പോൾ ജാസ്മിൻ്റെ നേരെ സിബിൻ, സിബിൻ എന്ന് പറഞ്ഞാൽ കണ്ടിട്ടുണ്ടല്ലോ, സിബിൻ അല്ല, ഷിബിൻ, ഫിംഗർ വിരല് പൊക്കി കാണിച്ചു. ആ വിരല് പൊക്കി കാണിച്ചില്ലല്ലോ, അത് എഡിറ്റ് ചെയ്തല്ലോ കാണിച്ചത്. ജാസ്മിൻ പറയായിരുന്നു ഇങ്ങനെ എൻ്റെ കയറി ഫിംഗർ പൊക്കി കാണിച്ചു എന്ന്. അതൊന്നുമില്ല, അത് കാണിച്ചില്ല. കാര്യം ഇത് കുടുംബ സദസ്സ് കാണുന്ന ഒരു ഷോ ആണല്ലോ, കേരളത്തിലെ എല്ലാ എല്ലാ പ്രായക്കാരും കാണുന്ന ഷോ. അപ്പോൾ ചില സാധനങ്ങളൊക്കെ അവർ എഡിറ്റ് ചെയ്യുന്നുണ്ടാവും. പിന്നെ പുള്ളിക്കാരെന്തൊക്കെയോ പറയുന്നത്, ഞാൻ കോമഡി ആയിട്ട്, എനിക്ക് പുള്ളി കോമഡി ആയിട്ട് തോന്നിയത് കാര്യം അതൊക്കെ, പുള്ളിക്കാർ കോമഡി ആയിട്ട് കോമഡി, പുള്ളി പുള്ളി വൈകി സീരിയസ് ആയിട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ കോമഡിയാണ്. അല്ലാതെ എനിക്ക് പുള്ളിനോട് ഞാൻ കോമഡി ആയിട്ട് എടുത്തതാണ് പുള്ളി. അല്ല പിന്നെ പുള്ളി പുള്ളി ബിഗ് ബോസ് എഡിറ്ററാണ്, അപ്പോൾ പുള്ളി ബാക്കി എല്ലാവരും ബാക്കി നിങ്ങൾ കണ്ട സെൻസ് ആയാലും പറഞ്ഞു. അങ്ങനെ ഇല്ല, എന്തോ ഒരു ആരതിപ്പൊടിയായിട്ടുള്ള ഒരു ഇന്റർവ്യൂല് പറഞ്ഞപ്പം പാർവതി ചേച്ചിയാണ് ആങ്കർ, ഇല്ലേ പാർവതി ചേച്ചി, എന്തോ അത് സ്ക്രിപ്റ്റഡ് ആണെന്ന് എന്തോ പറഞ്ഞുപോയി, രണ്ടൊക്കെ പറഞ്ഞുപോയി ഇല്ല പോയിട്ടില്ല പറഞ്ഞതാ, അങ്ങനെ സ്ക്രിപ്റ്റഡ് ആണോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് സ്ക്രിപ്റ്റഡ് ആണ് എന്നിങ്ങനെ പറഞ്ഞല്ലോ എന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. രാവിലെ പല്ല് വെക്കുക, കക്കൂസി പോവാ, പേപ്പർ എഴുതി കൊടുക്കും, ഇന്ന് ഇങ്ങനെ ചെയ്യണം, അതിന്റെ വേറെ ആക്കൊരു പേപ്പർ എഴുതി കൊടുക്കും. അത് പഠിക്കുമ്പോഴത്തേനും വൈകുന്നേരമാവും. പിന്നെ അതിലെങ്ങനെയാ ഒരു ദിവസത്തെ കണ്ട, ഒരു ദിവസത്തെ വൺ ഒരു മണിക്കൂർ ടി വി കാണിക്കുന്ന എങ്ങനെയാ? അല്ല അപ്പൊ ഞാൻ ചോദിക്കട്ടെ, 14 പേരുണ്ട് കേക്ക്, ഞാൻ പറയാം സ്ക്രിപ്റ്റഡ് ആണ്, 14 പേരുണ്ട്, 14 കഥാപാത്രങ്ങളാണ്, ഓരോരുത്തർക്കും ഒരു പേപ്പർ എഴുതി കൊടുക്കുവോ? സ്ക്രിപ്റ്റഡ് സ്ക്രിപ്റ്റഡ് ആണോ ശരിക്കും? അല്ലടോ, നിങ്ങൾ ചിന്തിക്കേ, നിങ്ങൾ ചിന്തിക്കേ, അല്ല ഞാൻ ബിഗ് ബോസിൽ പോയ ഒരാളാണ്, നിങ്ങൾ ചിന്തിക്കേ. 14 കണ്ടസ്റ്റന്റ്സ് ഉണ്ട്, രാവിലെ എണീക്കുക, പല്ലേക്കണം, കുളിക്കണം, ഓരോ ഒരു മണിക്കൂർ മാറ്റി വെക്കണം അതിന്. ആകെ 2 ടോയ്ലറ്റും 2 വാഷ്റൂം അവിടെ ഉള്ളൂ 14 പേർക്ക്. ഇതെല്ലാം കഴിഞ്ഞ ഉച്ചയാവും. അതിന് പേപ്പർ കൊടുത്തിട്ട് സ്ക്രിപ്റ്റഡ് ചെയ്യാൻ പറയുമോ? എങ്ങനെയാണ് സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശം? എങ്ങനെയാണ് സ്ക്രിപ്റ്റ് ആവുന്നത്? അവിടെ എന്താണ് സ്ക്രിപ്റ്റ് ഉള്ളത്? അവിടെ ആകെ അവർ ഭക്ഷണം കഴിക്കുന്നതിന് വഴക്കുണ്ടാക്കുന്നു, ഉപ്പ് കുറവാണെങ്കിൽ വഴക്കുണ്ടാക്കുന്നു, പൊടി പൊടി ഇവിടെ ഉണ്ട്, പൊടി അടി കിടക്കുന്നു, വഴക്കുണ്ടാക്കണം. അത് കാണാത്ത ഇതൊക്കെ ചെറിയ ചെറിയ ഫണ്ണായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വച്ചിട്ടൊക്കെ വഴക്കുകൾ. ടാസ്ക് കഴിയുമ്പോൾ, ടാസ്ക് ജയിച്ചു കഴിയുമ്പോൾ മറ്റേ ജയിച്ചു, അങ്ങനെയൊക്കെ പറഞ്ഞാൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്കാണ്. ചെറിയ കാര്യങ്ങൾ പറയുമ്പോഴേ ഏറ്റവും നമുക്ക് എനിക്ക് പേഴ്സണലി ഇഷ്ടമല്ലാത്ത കാര്യം ഫുഡിന് അടി ഉണ്ടാവും. അല്ല, ഉപ്പ് കുറവാണ്, ഫുഡ് കുറവാണ്, ഞാൻ മുട്ടയ്ക്കൊക്കെ വഴക്കുണ്ടാക്കിയാളാണ്. സോറി, ആരോടാ പറഞ്ഞത്? അപ്പോ ഇതൊക്കെ അതും സ്ക്രിപ്റ്റ് അല്ലേ? അതൊക്കെ ഒരാളെ എന്റെ വീട്ടിലില്ലേ, എന്റെ അനിയന് കൂടുതൽ ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ വഴക്കുണ്ടാക്കായിരുന്നു ഒരു സമയത്ത്, ഇപ്പില്ല, മുമ്പ്.
അപ്പം എൻ്റെ അനിയന് കൂടുതൽ സ്നേഹം അല്ലെങ്കിൽ കൂടുതൽ കുറച്ച് ടേക്ക് കെയറിങ് കൂടി കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ എന്താ നിങ്ങളെ മോനല്ല, ഞാൻ എനിക്ക് തന്നെ പുറത്തുനിന്ന് വാങ്ങിച്ചാണോ എന്നൊക്കെ ചോദിക്കുന്ന ഒരാളാണ് ഞാൻ. എന്നാൽ അത് ആ ഒരു എൻ്റെ വീട് അങ്ങനത്തെ ഒരു, അപ്പോൾ പുറത്തുള്ള ഒരാളാണെങ്കിൽ ആലോചിച്ചു നോക്ക്, അതിൻ്റെ ഉമ്മയായതുകൊണ്ട് ഞാൻ അങ്ങനെ കുറച്ച് സോഫ്റ്റ് വഴക്ക്, പുറത്തൊരു വ്യക്തിയാണ് ആലോചിച്ചു നോക്ക്, അവിടെ എൻ്റെ ഉമ്മയൊന്നുമില്ല, വേറൊരുത്തൻ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ദേഷ്യം വരും. അത് ബിഗ് ബോസ് അങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമാണ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ. ഇപ്പോൾ എൻ്റെ സംസാരം ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണ്ടാവില്ല, നിങ്ങൾക്ക് ഫ്രീഡം കിട്ടുന്ന സ്ഥലമായതുകൊണ്ട് നിങ്ങൾ നല്ല നിങ്ങളിപ്പോൾ എൻ്റെ അടുത്ത് റേസാവും. അതാണ് അതിൻ്റെ ഒരു സ്ഥലമാണത്. അവിടെ സ്ക്രിപ്റ്റൊന്നും ഇല്ല, ആളുകൾക്ക് റോബിൻ എന്തൊക്കെയോ പറയേണ്ടത്, ഞാൻ പിന്നെ അത് കണ്ട് ചിരിച്ചു. പിന്നെ പുള്ളിക്കാരനെ ഞാൻ എന്ത് കണ്ടാലും ചിരിക്കാറുള്ളൂ, കാര്യം കോമഡിയാണ് പുള്ളി, സീരിയസ്ലി ചെയ്യുന്നൊക്കെ ഭയങ്കര പുള്ളി സീരിയസ് ആയിട്ട് ചെയ്യുന്ന കാര്യമൊക്കെ കോമഡി. ഒന്നാമത് ഞാൻ ആ പോസ്റ്റർ കൊണ്ട് ചിരിച്ചു മരിച്ചു, ഇങ്ങനെയൊക്കെ ചോരയൊക്കെ ഒലിക്കുന്നു, അതും എന്തൊക്കെ ഇങ്ങനെ 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 വെച്ചിട്ടാണ്ട് എന്തിനാത് രണ്ട് വാച്ച് കിട്ടിയെന്ന് വെച്ചാൽ ഒരെണ്ണം എൻ്റെ സമയം നോക്കണം, ഒരെണ്ണം എതിരാളികളുടെ സമയം നോക്കണം, രണ്ട് സമയം സെയിം സമയം തന്നെയല്ലേ അല്ലേ, ഒരു വാച്ച് ഈ വാച്ചിലും ഈ വാച്ചിലും സെയിം സമയമല്ലേ, ഇങ്ങനെ ഒരു എതിരാളി വരുന്നുണ്ട്, എൻ്റെ സമയം വളരെ മോശമാണല്ലോ, അങ്ങനെയൊക്കെ ഒരു കോമഡി ആയിട്ട് തോന്നിയത് പുള്ളി. കോമഡിയാണ് പുള്ളി, പുള്ളി തന്നെ സ്ക്രിപ്റ്റ്, പുള്ളി തന്നെ സ്ക്രിപ്റ്റ്, പുള്ളി തന്നെ ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നു, പുള്ളി തന്നെ അഭിനയിക്കാൻ പോകുന്നു. എൻ്റെ അമ്മു ഓടിപ്പോയിട്ട് അഭിനയിച്ചിട്ട് ഓടിപ്പോയി, പുള്ളിനെ ക്യാമറ പോയിട്ടു, എൻ്റെ അഭിനയം സൂപ്പറാണ്, വീണ്ടും അഭിനയിക്കാം, ആക്ഷൻ ഓടിപ്പോയി. ഇപ്പൊ നിങ്ങൾ ചിരിക്കല്ലേ, ഞാനത് ആലോചിച്ചു നോക്കി, നിങ്ങളേറിപ്പോവും. ഞാൻ പറഞ്ഞത് ഇനി അത് ചെയ്യാൻ പോകുന്ന അവസ്ഥ ഇതിലോട്ട് വലിച്ചിടരുത്, മറ്റൊരു ഹൈജീൻ ആയിട്ട് ഭയങ്കര പ്രശ്നമാണല്ലോ ഈ സീസൺ. അപ്പം ഷിയാസിക്ക് ഈ സീസണിൽ ഉണ്ടെന്ന് വെച്ചോ, അപ്പൊ ഹൈജീനെ കുറിച്ച് എന്താണ്? ഇല്ലെങ്കിൽ പ്രശ്നം കുളിക്കും, രാവിലെ ജിമ്മിൽ പോകും, വൈകുന്നേരം ജിമ്മിൽ പോകും. അതെ, ഞാൻ രണ്ടു നേരം കുളിക്കും, രണ്ടു നേരം പല്ലേക്കും, പല്ലേക്ക് വരുമ്പോൾ മൂന്ന് നേരം ഉണ്ടാവും. ഒരു ഒരു പല്ലേക്ക് രണ്ടു നേരം പല്ലേക്ക് മസ്റ്റാണ്. ചിലപ്പോൾ മറ്റേ മൗത്ത് വാഷ് എടുത്തിട്ട് എന്തായാലും അതെടുത്ത് കുളിക്കുന്ന ഒരാളാണ് ഞാൻ. ഹൈജീൻ എന്ന് പറഞ്ഞാൽ ഞാനൊരു കാര്യം മനസ്സിലാക്കിയത്, ഹൈജീൻ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് എന്ന് പറഞ്ഞാൽ, അതിപ്പോൾ അതിപ്പോൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒരാളുടെ ഒരാളോടുള്ള നമുക്ക് കൂടുതൽ, ഇപ്പം ഞാനൊരു പെൺകുട്ടി നോക്കുമ്പോൾ കാലൊക്കെ നോക്കാറുണ്ട്, കാലൊക്കെ നോക്കുമ്പോൾ ഒരു പെൺകുട്ടി നല്ല ഹൈജീനാണെന്ന് നോക്കും. അപ്പോൾ അതുകൊണ്ട് പിന്നെ മോത്തി നോക്കുന്നത്, അപ്പോൾ ഞാനിരിക്കും കാലാണ് ബസ്, ഞാൻ കാലം ശ്രദ്ധിക്കാറുണ്ട്. അല്ല സീരിയസ്ലി, ഒരു പെൺകുട്ടിയുടെ ഞാൻ കാല, പെൺകുട്ടിയാണ് ആൺകുട്ടിയാണെങ്കിൽ ഞാൻ കാല് ശ്രദ്ധിക്കും, നല്ല വൃത്തിയാണെന്ന് അറിയാൻ പറ്റും. അപ്പോൾ ഹൈജീൻ എന്ന് പറഞ്ഞപ്പോൾ ഓരോരുത്തരും ഓരോ രീതിയല്ലേ, കുളിക്കാത്തത് കുളിക്കുന്നത് മാത്രമല്ല ഈ ഫുഡില് തുമ്മുക, ഭയങ്കര അത് ഏഷ്യാന്റെ പേജിലേക്ക് ഇട്ടിട്ട് പൊളിച്ചിരുന്ന് എന്റെ അമ്മ ഇറങ്ങി കഴിയും, എന്തായിരിക്കും പാവല, അവള് ഇറങ്ങി ട്രോള് എന്തു. ഒരു എനിക്ക് ഈ എന്റെ ലൈഫില് ബിഗ് ബോസ് കണ്ടതില്, ഞാൻ ബിഗ് ബോസ് സീസൺ ഇത്ര സീസണിൽ ഞാൻ ഇത്ര ട്രോള് കിട്ടിയൊരു കണ്ടസ്റ്റന്റ് ഉണ്ടാവില്ല, ചെറിയ കുട്ടികൾ ഒരു സംസാരിക്കുന്നുണ്ട്, പാ പുള്ളിക്കാരുടെ അവസ്ഥ ആലോചിച്ച് ഇറങ്ങി കഴിയുമ്പോ പാവം പാവം അന്ന് മാത്രം പറയാൻ പറ്റുള്ളൂ, അയ്യോ പാവം. പിന്നെ അതേപോലെ ഇപ്പോഴും ഓരോ വീഡിയോ ഇറങ്ങുമ്പം ഫസ്റ്റ് സീസൺ അല്ലേ പേളി മേണി ചേച്ചി, എടോ പേളി സീനിയ വെച്ച് ഒരിക്കലും കമ്പയർ ചെയ്യില്ല, ക്വസ്റ്റ്യൻ പോരട്ടെ, ഞാനപ്പൊ പുറത്താ, അപ്പൊ ഞാൻ ഒച്ചപ്പാട്ടിട്ട് ഞാൻ ഒത്തു പേളിയുടെ ഒരു തമാശ ഞാൻ ചിരിച്ചിട്ട് പോയി. പേളി ഭയങ്കര കോമഡിയാ, ഇപ്പോഴും പുള്ളിക്കാരി ഭയങ്കര രണ്ട് കുട്ടികളായിരുന്നുള്ളു, ഇപ്പോഴും പുള്ളിക്കാരി കുട്ടികളെ മാറിയിട്ടുണ്ടാവില്ല. വ്ളോഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഭയങ്കര രസമായിട്ടുള്ള ഒരു ഫണ്ണ, നല്ല ക്യാരക്ടർ, കെയർ ചെയ്യുന്ന ഭയങ്കര ഇഷ്ടമാണ് പിള്ളേരെയൊക്കെ, ഭയങ്കര നല്ല ക്യാരക്ടറാണ് പുള്ളിയുടെ. പേളി പേളിനെയും കെയർ ചെയ്യുന്ന പേളി, ഇപ്പൊ സീനീഷിന് മൂന്ന് മക്കളാണ്, പേളി, നീള, നിഹാര എന്നാ മറ്റേ കുട്ടിയുടെ പേരെന്താ, രണ്ടാമത്തെ കുട്ടിയുടെ പേരെന്താ, നിത്താര, നിത്താര എന്നാ, ഞാൻ നിഹാര എന്നാ, നിത്താര. എന്താണ് ഞാൻ പരിപാടിക്ക് പോയിട്ടില്ല, ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്നുള്ളു, ഞാൻ അവരെ വിളിച്ചിട്ട് മോളുടെ പേരെന്താന്ന് എന്നെ കൊല്ലും, നീ എവിടെന്ന് ചോദിക്കും, ഞാനൊന്നാമത് പോവാറില്ല, അവരെ കാണാനൊന്നും പോയിട്ട് കൊറേ
ലാസ്റ്റ് ഇങ്ങനെ പോയി. അവള് രണ്ടാമത് പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് പോയി. അന്ന് എന്റെ കൂട്ടുകാരുടെ കല്യാണം കഴിഞ്ഞിട്ട് പോയി. അപ്പോൾ അവള് നല്ല ഉറക്കം ഉറങ്ങി. ഒന്നത് ഉറക്കം ഉറങ്ങണം എന്ന് പറഞ്ഞ ഒരു റെസ്റ്റിൻ്റെ ടൈമായിരുന്നു. അപ്പോൾ ഞാൻ ചെന്ന് 12 മണി 1 മണിയൊക്കെ ആയപ്പോഴാണ് ഞാൻ ശ്രീനിഷ ഒരുമിച്ചൊക്കെ വർത്തമാനമൊക്കെ പറഞ്ഞ് ഞാൻ പോകുന്നു ഫ്ലാറ്റിൽ. ജാസ്മിന്റെ കേസ് വന്നപ്പോൾ ഷേസൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാവം ഒരുപാട് സൈബർ അറ്റാക്ക് ഒക്കെ വരുമെന്ന്. ശരിക്കും ഗബ്രി കാരണമാണോ ഇങ്ങനെ ഒരു അവസ്ഥ വരെ തോന്നിയിട്ടുണ്ട്? ജാസ്മിൻ കാരണം തന്നെയാണ്. ഇങ്ങനെ ശബ്ദം പറഞ്ഞെങ്കിൽ 2 കൈ അടിക്കണ്ടേ ഇങ്ങനെ ശബ്ദം. ജാസ്മിന് മിസ്റ്റേക്ക് ഉണ്ട്, ഗബ്രിന് മിസ്റ്റേക്ക് ഉണ്ട്. രണ്ടുപേർക്കും കിട്ടും നല്ല സൈബർ, അല്ലെങ്കിൽ നല്ല ട്രോളാണ് രണ്ടുപേർക്കും. പുറത്തിറങ്ങുമ്പോൾ ഇനി ഇന്റർവ്യൂ ഇതുപോലെ തന്നെ അവരെ കിട്ടൂല നിങ്ങക്ക് ചോദിക്കാതെ വരുന്നത്. അതെ ഷേസിക, കല്യാണമൊക്കെ മുടങ്ങി നിൽക്കുകയാണ്, പ്ലാൻ ഉണ്ടോ? പ്ലാന് പെണ്ണ് റെഡി ആവണ്ടേ, ഇഷ്ടപ്പെട്ടേ പെണ്ണിന്. കല്യാണം റെഡിയായി, ഇനിയിപ്പോ പെണ്ണ് റെഡി ആവാക്കി. ഇന്റർവ്യൂ കഴിയുമ്പോ ആരെങ്കിലുമൊക്കെ വരട്ടെ. വരുമോ? വരും, എന്തായാലും വരും. വരാണെങ്കി മറ്റേ സ്ത്രീ ഉണ്ടല്ലോ, അവര് മറ്റേ ആദ്യത്തെ, അവര് പോയി മുടക്കൂടോ? ഇതൊരു പ്രശ്നമാ. എന്നെ ഒരിക്കലും കല്യാണം കഴിപ്പിക്കില്ല പറഞ്ഞ അജണ്ട എടുത്ത ആളാണ് പുള്ളിക്കാരി. അപ്പൊ പിന്നെ കല്യാണം ഞാൻ കഴിക്കണോ? അങ്ങോട്ട് കഴിക്കും. അതെ, നിങ്ങള് കുമാരേട്ടാ. അതെ, എനിക്ക് പറയാം. അങ്ങോട്ട് അങ്ങോട്ട് കോമഡി എന്ന് പറഞ്ഞാല് ആക്ച്വലി ഞാൻ അല്ല, ഞാൻ എന്റെ എല്ലാ കാര്യം പറഞ്ഞിട്ടാണല്ലോ നമ്മള്, അല്ല അറിയ എല്ലാവർക്കും, എല്ലാവർക്കും ഇത് മനസ്സിലായിട്ടുണ്ട്. പിന്നെ എന്റെ കൂടെ പഠിച്ച എല്ലാരും കല്യാണം കഴിഞ്ഞു. അനിയനും അനിയും പെര നിറഞ്ഞ് നിക്കാണ്, ഞാൻ കെട്ടിട്ടോടെ അവര് കേട്ടാൻ. അനിയന്റെ കല്യാണം ബിജുമേനെ വെള്ളം വെള്ളം കിട്ടി ഇങ്ങനെ കുട്ടപ്പനായിട്ട് എടുക്കുക, പൗഡർ ഇട്ടിട്ട്. അത്ര അവസ്ഥ ഒന്നും വരത്തില്ലല്ലോ നമുക്ക് കല്യാണം പെട്ടെന്ന്. ഇത് കാണുന്ന ആരെങ്കിലും വന്നാലോ? വരണം, വരണമല്ലോ. എന്റെ കരയിപ്പിക്കാൻ നോക്കിയ ആളല്ലേ, വരണമല്ലോ. ഞാൻ അങ്ങനെ ആരും ഒരിക്കലും ഒരാളെ ഹേർട്ട് ചെയ്യാൻ താല്പര്യമില്ലാത്ത മനുഷ്യനാണ്. ഞാൻ ഇത് എന്റെ അടുത്ത് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആ ഒരു ചോദ്യം, ഇങ്ങനെ ചോദ്യം, ഇങ്ങനത്തെ ചോദ്യം ഒരിക്കലും ഒരാൾ ഇന്റർവ്യൂ ചോദിക്കില്ല. ചോദ്യം അത് നിങ്ങളെ മനഃപൂർവ്വം ഇട്ട് എന്നാണ്. നിങ്ങൾ പിന്നെ എന്ത് ചോദ്യം, എന്ത് പൊട്ട ചോദ്യം ചോദിച്ചാലും അത് നിങ്ങൾ മൊബൈലിൽ നോക്കിയിട്ട് ഇങ്ങനെ പറയും. അല്ല, അതങ്ങനെയാണ്, അത് നിങ്ങളുടെ ജോലിയാണ്. കാര്യം നിങ്ങളടുത്ത് പറയുന്ന കാര്യങ്ങൾ ചോദി, ഞാൻ പല ഇന്റർവ്യൂവിലും പല ഇതിലും വഴക്ക് കാണുമ്പോൾ അത് നിങ്ങളോട് പറഞ്ഞിട്ട് ചെയ്യിപ്പിക്കണം, അല്ലാതെ വേറെ ഒന്നല്ല എനിക്കറിയാം. തുടങ്ങിയുണ്ട് പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് ഇന്റർവ്യൂ അവസാനിപ്പിച്ച് അതിന്റെ പോവാണ്. അപ്പോ എല്ലാരും ആളുടെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കണം അല്ലേ. അല്ല, കല്യാണക്കാര് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞ ഹൈലൈറ്റില്, മറ്റേ സിനിമയില്, ആ സിനിമയില് പറയല്ല കല്യാണക്കാരത്തിൽ നീ ഒഴുപ്പ് കാണിക്കരുത്. കല്യാണക്കാരത്തിൽ ഒഴുപ്പ് കാണിക്കരുത്, പറയട്ടെ. കല്യാണക്കാര്യത്തില് ഒഴുപ്പ് കാണിക്കരുത്. ഒഴുപ്പോ? ഞാനോ? ഇതിപ്പൊ കിട്ടിയ അതിപ്പൊ കിട്ടുന്നുള്ള അവസ്ഥയില് നിക്കണ പെട്ടിരിക്ക. പെണ്ണ് കിട്ടാത്തോണ്ടാ സത്യം പറഞ്ഞ പണി കിട്ടുന്നോ? പെണ്ണ് കിട്ടും, ഇത്ര പണി വേണ്ട. പിന്നെ എന്തായാലും വിളിക്കും, ഇപ്പൊ തന്നെ വിളിച്ചിരിക്കുന്നു. പെണ്ണ് കിട്ടുന്ന എന്റെ കല്യാണത്തിന് വരണം. ഓക്കെ, അപ്പൊ ഇനി നല്ല പ്രോജക്ട്സും കാര്യങ്ങളൊക്കെ സിനിമ. അത് കിട്ടിയാ കല്യാണം കിട്ടി, പെണ്ണ് കിട്ടില്ല കോപ്പല്ല, സിനിമകൾ കിട്ടിയാ. അതാണ് എന്റെ ഏറ്റവും വലിയ. ഓൾമോസ്റ്റ് ഇപ്പൊ ഒരു സിനിമ ചെയ്ത്, രണ്ട് സിനിമ ചെയ്ത്, സിനിമ ചെയ്ത് തമിഴും, രണ്ട് പടം. അപ്പൊ തമിഴ് മലയാളത്തിലും മലയാളത്തിലും വരണം വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. താങ്ക് യു, താങ്ക് യു മോളെ. ഇനിയും പ്രോജക്റ്റ് ഒക്കെ വരട്ടെ എന്ന് ആശംസിക്കുന്നു. അതെ, ഇനി പ്രോജക്റ്റ് ഒക്കെ സൂപ്പർ സ്റ്റാർ ആയിട്ട് നമുക്ക് ഇന്റർവ്യൂ ചെയ്യാം. അതെ, ഇനി ഷിയാസ് വലിയൊരു മൂവി ചെയ്തിട്ട് ഇന്റർവ്യൂ ഞാൻ തന്നെ ചെയ്തിരിക്കുന്നു. അതെ, ഇവരെ എന്നെ കരയി, എന്തുകൊണ്ട് കരയിപ്പിച്ചില്ലെന്ന് ചോദിച്ച രണ്ട് ക്യാമറമാന്മാരാണ്. അവരിങ്ങനെ എക്സ്പെക്ട് ചെയ്തിരുന്നിട്ടുണ്ടാവും കരയെന്ന് പറഞ്ഞിട്ട്. എന്തിനാണ് ചിരിച്ചത് എനിക്കറിയില്ല. ഞാൻ സൂപ്പർ സ്റ്റാർ ആവുന്ന കാര്യം ആലോചിച്ചിട്ട് ചിരിയാണോ, അതോ ആ ഇന്റർവ്യൂ നീ ചെയ്യാൻ വരുന്ന ചിരിയാണോ? എന്തായാലും നല്ല പ്രോജക്ട്സ് ഒക്കെ ഇട്ടിട്ടെ. താങ്ക് യു മോളെ. താങ്ക് യു, താങ്ക് യു.